मान्य प्रेक्षक प्रणाम इन्ले विविध इंग्लिश हिंदी चानल मेक इन इंडिया प्रधानमंत्री सन्देश അരക്കിട്ട് ഉറപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ വിജ്ഞാനഭവനിൽ 3000 ഓളം വരുന്ന ഭാരതത്തിലെ വൻ വ്യവസായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഭാരതത്തെ ഉയർത്തണമെന്നും भारतीय फर्स्ट डेवलप इंडिया FDI भारतते उयर्त्तणमेन्नुम उणर्त्तणमेन्नुम नवरात्रि दिवसत्तिन्टे एल्ला आशंसकलुम अर्पिच्चुकोंड ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തേണ്ടായി ഏതാണ്ട് ഉപയോഗിച്ച വാക്കുകളെല്ലാം എംബിഎക്കാരെ നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന എംബിഎ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് തയ്യാറാക്കുന്ന വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമന്ത്രി സന്ദേശം കൊടുത്തത് ഒരു തരത്തിൽ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ളതിന് ഒരു കംപ്ലീറ്റ് അതോറിറ്റിയെ നിയമിച്ചിട്ടുണ്ടെന്നും ഭാരതത്തിലെ ഓരോ വ്യക്തിയുടെയും കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും എടുത്തു കഴിഞ്ഞു എന്നും അതേപോലെ ഓരോ വ്യവസായിയും ഭാരതത്തെ വളർത്താനും ഉയർത്താനും ഉണർത്താനുമാണ് ശ്രമിക്കേണ്ടതെന്നും അതിനുവേണ്ടി കാലഹരണപ്പെട്ട എല്ലാ നിയമങ്ങളും മാറ്റി എഴുതുമെന്നും പുതിയത് ഒരു തരത്തിലും വ്യവസായികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലുള്ളവ നിർമ്മിക്കുമെന്നും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിച്ച് അയാൾ അറ്റസ്റ്റ് ചെയ്യുന്നത് തന്നെ സത്യസന്ധമാണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഒരു സംവിധാനവും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഒരു ഗസറ്റഡ് ഓഫീസർ സർട്ടിഫൈ ചെയ്യുന്നതിന് പകരം ഭാരതത്തിലെ 125 കോടി ജനതയിൽ വിശ്വാസമർപ്പിച്ച് അവരെ സ്വയം സർട്ടിഫൈ ചെയ്താൽ മതിയെന്നും ഭാരതീയർക്ക് ഭാരതീയരെ വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ വിശ്വസിക്കുക എന്ന ചോദ്യത്തോടുകൂടി തുടങ്ങിയ ആ പ്രഭാഷണം കിഴക്ക് ജപ്പാനും പടിഞ്ഞാറ് അമേരിക്കയുമായിട്ട് ഭാരതം ലിങ്ക് ചെയ്യുന്നു എന്ന് ഭാരതം ഒരു ലോകശക്തിയായി മാറാൻ ഈ ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൽകാൻ ഏകാത്മക മാനവവാദത്തിന്റെ അടിത്തറ ഭാരതത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ശ്യാമപ്രസാദ് മുഖർജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഈ ഒരു പ്രഭാഷണം സമർപ്പിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ആഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അതിന്റെ രൂപരേഖ ലോകത്തിന്റെ മുമ്പിലും ഭാരതത്തിന്റെ മുമ്പിലും സമർപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. ഒക്ടോബർ 2 ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അപ്പോൾ വാക്ക് പാലിക്കുന്നത് പറഞ്ഞത് പറഞ്ഞ സമയത്ത് ചെയ്തിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, പറഞ്ഞത് നേരത്തെ ചെയ്തിട്ടും വാക്ക് പാലിക്കാം. അതുകൊണ്ട് ഈ
ഈ സന്ദേശം വിജ്ഞാന ഭവനിലെ വ്യവസായികൾക്ക് കൊടുക്കുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹം എല്ലാ രൂപരേഖയും സമർപ്പിച്ച് വ്യവസായികൾക്ക് അത് കൊടുത്ത് പിന്നെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത് അതിന്റെ മുമ്പിലത്തെ ദിവസം മംഗൾയാൻ ചൊവ്വയിലേക്കുള്ള യാത്രയുടെ വൻ വിജയത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഭാരതത്തിലെ ചിലത് ബഹിരാകാശത്തും സാധിക്കും ഈ നാട്ടിലും സാധിക്കും നിയമപരമായും സാധിക്കും ലോകജനത ഭാരതത്തിലെ ഡെമോക്രസിയും ഡെമോഗ്രഫിയും അതുപോലെ ഡിമാൻഡും ഡെമോക്രസിയും ഡെമോഗ്രഫിയും ഡിമാൻഡും ഇത് മൂന്നും നോക്കിയിട്ടാണ് ഭാരതത്തിലേക്ക് വരാൻ റെഡിയായിരിക്കുകയാണ്. സ്ഥലം മാത്രം വ്യവസായം തുടങ്ങാൻ കാണിച്ചു കൊടുത്താൽ മതി, അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ടാണ് ജനങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് വിവരിക്കുകയുണ്ടായി. ഓരോ ഓരോ IITയും ഓരോ സ്ഥാപനവും ITIയും ഓരോ പോളിടെക്നിക്കും അതാത് പ്രദേശത്തുള്ള വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവർ ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിൽ അതാത് വ്യവസായങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. ആഗ്രയിലുള്ള താജ്മഹൽ കാണിക്കാൻ വേണ്ടി ടൂറിസ്റ്റ് മെസഞ്ചർ തമിഴ്നാട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടൂറിസ്റ്റ് ഗൈഡ് തമിഴ്നാട്ടിലും ആഗ്രയിൽ താജ്മഹാളും ഈ അകലം വളരെ വ്യക്തമായി പറയുമ്പോൾ അതാത് വൻ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് നടത്തുന്നത് അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റത്തിന് ഭാരതം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടത്. ഭാരതം എല്ലാവിധത്തിലും വ്യവസായികൾക്ക് ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം തയ്യാറാക്കുന്നു. ഭാരതീയർ ഓരോരുത്തരും അവരവന് സാധിക്കുന്ന വിധത്തിലുള്ള വ്യവസായങ്ങൾ തുടങ്ങി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം. തൊഴിലവസരങ്ങൾ ഉണ്ടാവുമ്പോൾ ഓരോ വ്യക്തിയുടെയും കുടുംബം പുരോഗമിക്കും. കുടുംബം പുരോഗമിക്കുമ്പോൾ അവർക്ക് പർച്ചേസിംഗ് പവർ കൂടും. പർച്ചേസിംഗ് പവർ കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഡസ്ട്രി വർദ്ധിക്കും. ഇൻഡസ്ട്രികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വീണ്ടും തൊഴിലവസരങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പ്രൊഫഷണൽ സൈക്കിള് MBAക്ക് പഠിപ്പിക്കുന്നത് വളരെ ലാഘവത്തോടുകൂടി എഫക്റ്റീവ് ഗവേണിംഗ് ആണ് ഈ ഗവേണിംഗിന്റെ ഉദ്ദേശം എന്ന് പറയുകയും ഓരോ സംസ്ഥാനങ്ങളും വികസിക്കുന്നതാണ് ഭാരതത്തിന്റെ വികസനത്തിന് ആവശ്യമെന്നും ഈ വികസന ചക്രത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയം കലർത്തില്ലെന്നും ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഓരോ സംസ്ഥാനവും എത്ര വളരുന്നു എന്നുള്ളതാണ്, ആ വളർച്ചയുടെ ആകത്തുകയാണ് ഭാരതത്തിന്റെ വളർച്ച എന്നും അതിന് ലോകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരെയും ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കാനുള്ള അവസരമുണ്ടാക്കലാണ് ഗവൺമെന്റിന്റെ ജോലിയെന്നും ഒരു റെഡ് ടേപ്പും ഇല്ലാതെ റെഡ് കാർപ്പറ്റ് വിരിച്ച് വ്യവസായികളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നും അതിഗംഭീരമായിട്ടുള്ള പ്രഭാഷണത്തിലൂടെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. വിജ്ഞാന ഭവനില് നൽകുന്ന ഈ സന്ദേശം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുള്ള വ്യവസായികളും ഭരണാധികാരികളും കേൾക്കുന്നുണ്ടെന്നും അവർക്കും കൂടി വേണ്ടിയാണ് ഈ സന്ദേശം നൽകുന്നതെന്നും അർത്ഥസംഗക്കിടമില്ലാത്ത വിധത്തിൽ വളരെ ഗംഭീരമായിട്ട് പറയേണ്ടായി. ഇപ്പൊ യഥാർത്ഥത്തിൽ ഭാരതം ഒരു എണ്ണപ്പെട്ട ലോകരാഷ്ട്രമാവുന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത് എന്ന് മാത്രമല്ല, ഹെഡ്ലൈൻസ് ടുഡേ എന്ന ചാനലിൽ രാഹുൽ എന്ന് പറയുന്ന കറസ്പോണ്ടന്റ്
മാഡിസൺ സ്ക്വയറിൽ ന്യൂയോർക്കിൽ നിന്ന് ഇത് കഴിഞ്ഞ ഉടനെ റിപ്പോർട്ട് ചെയ്തു. ന്യൂയോർക്കിലെ ജനങ്ങൾ, ഭാരതീയരും കുറേയെല്ലാം അമേരിക്കക്കാരും മോഡിയുടെ പ്രസംഗം കേൾക്കുന്ന ലഹരിയിലാണ് അവര് നാളെ അദ്ദേഹത്തിനെ ഇന്ത്യയിലെ നാളെ അമേരിക്കയിലെ ഇന്ന് അത് കേൾക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതെന്നും ലോകത്തിലെ എത്രയോ രാഷ്ട്രങ്ങളുള്ളതിൽ പരസ്പരം ഷെയറിംഗ് എന്ന രീതിയിൽ മ്യൂച്വൽ കോപ്പറേഷൻ എന്ന രീതിയിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവിനെ അമേരിക്ക വിളിക്കുന്നത് വളരെ വളരെ വിരളമായിട്ടാണെന്ന്. ലോകത്തിലെ ഏത് ഭരണാധികാരിക്കും അമേരിക്കയിൽ വരാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അമേരിക്കയിലെ ഭരണകൂടം അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നതല്ലാതെ മറ്റൊരു വിധത്തിലുള്ള ഡിസ്കഷനും അമേരിക്കയിലെ ഭരണകൂടം തയ്യാറാവാറില്ല. അതാത് രാജ്യത്തിലെ ജനങ്ങളെ കാണാൻ, അതാത് രാജ്യത്തിലെ ഭരണാധികാരികൾ ഇഷ്ടമുള്ള ഹോട്ടലുകളിൽ മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതല്ലാതെ രണ്ട് ദിവസം 29-30 തീയതികളിൽ ഒബാമ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നു, അഗാധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതിലെല്ലാത്തിനും അവിടെ തുടക്കം കുറിക്കുന്നതിന് മുമ്പ് ഇവിടെ മംഗളകരമായ ഒരു യാനം ചൊവ്വയിലേക്ക് നടത്തുകയും മംഗളകരമായ ഒരു വ്യവസായ അന്തരീക്ഷം ഇതിനകത്തുണ്ടെന്ന് ഇതിനകത്തുള്ളവരെ ബോധ്യപ്പെടുത്തുകയും അവര് വിദേശത്ത് നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ അവര് തന്നെ ഇന്ത്യയിൽ നിക്ഷേപിക്കണമെന്നും ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ ഏറ്റവും നല്ല അവസരമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും ഒരു വിവേചനവുമില്ലാതെ അവരുടെ വ്യവസായം തുടങ്ങാൻ സാധിക്കുമെന്നും നിരന്തരമുള്ള സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഭാരതത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ എണ്ണപ്പെടുന്നൊരു രാജ്യമാക്കി മാറ്റുന്നു എന്നൊരു ഫീലിംഗ് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഉണ്ടായി. അതുമാത്രമല്ല, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന സന്ദേശം തന്നെ അശോക ചക്രത്തിലാണ് തുടങ്ങിയത്. അശോക ചക്രം ഭാരതം എന്ന രാഷ്ട്രമെടുത്തത് അശോകസ്തംഭത്തിൽ നിന്നാണ്. അശോക ചക്രവർത്തി അശോക ചക്രമെടുത്തത് ബൗദ്ധായന സുൽഭസൂത്രത്തിൽ നിന്നാണ്. യാഗയജ്ഞങ്ങൾ നടത്തുന്ന ശ്രൗതസൂത്രത്തിൻ്റെ, ശ്രൗതസൂത്രം എന്ന വൈദിക ഗ്രന്ഥത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശുൽഭസൂത്രത്തില് സുപ്രജാൻ കാമയമാന രഥചക്രചിതിം ചിൻവീത എന്നൊരു സന്ദേശമുണ്ട്. നല്ല സാമ്പത്തികമായിട്ടും ഐശ്വര്യപൂർണവുമായിട്ടുള്ള പ്രജകളെ, സുപ്രജാൻ പ്രജകളെ, സിറ്റിസൻസിനെ ആഗ്രഹിക്കുന്ന രാജാവ് രഥചക്രചിതിം ചിൻവീത, രഥചക്രത്തിന്റെ ആകൃതിയിൽ, രഥചക്രത്തിന് 24 സ്പോക്സാണ് ഉള്ളത്, 24 കമ്പുകൾ. ആ 24 കമ്പുകളുള്ള രഥചക്രത്തിന്റെ ആകൃതിയിലുള്ള ഒരു അഗ്നികുണ്ഡം നിർമ്മിച്ചിട്ട് അതിലാണ് ഉജ്ജ്വലമായ യാഗങ്ങൾ നടത്തേണ്ടത് എന്ന് വിവരിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് രഥചക്രമെടുത്തതിൽ നിന്നാണ് അശോകചക്രമായത്. അശോകചക്രത്തെയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ സിമ്പിളായിട്ടെടുത്തത്. അശോകചക്രത്തിൽ നിന്ന് പിന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒരു വീഡിയോ കാണിക്കുകയുണ്ടായി. അതിനകത്ത് ഭാരതത്തിൻ്റെ വ്യാവസായിക വികസനത്തിനും ഇൻവെസ്റ്റ്മെന്റിനും ആവശ്യമായിട്ടുള്ള 25 ഏരിയകൾ, വിഷയങ്ങൾ ഒരുമിച്ച് ചേർത്ത് അവസാനം ആ ചേർന്നതെല്ലാം കൂടി ചേർത്ത് സ്വയമേവ മൃഗേന്ദ്രത എന്നൊരു സന്ദേശം, തന്നെത്താനെ തന്നെ മൃഗങ്ങളുടെ രാജാവാകാൻ യോജിച്ച മൃഗമാണ് സിംഹം, സ്വയമേവ മൃഗേന്ദ്രത. ആ സിംഹത്തിൻ്റെ രൂപത്തിലാക്കി ഒരു ഉജ്ജ്വലമായ സിംഹം, ഒരുപക്ഷെ ഭയാനകമായ സിംഹം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ആ സിംഹത്തിൻ്റെ ശരീരം മുഴുവനും 25 ഇൻഡസ്ട്രിയൽ ഏരിയയുടെ വിഷയങ്ങളുടെ പ്രതീകമാണ്. ആ സിംഹത്തെ കാണിക്കുന്നൊരു വീഡിയോ ചിത്രം, രഥചക്രം,
ഇതെല്ലാം കൂടി ചേർത്ത് മേക്ക് ഇൻ ഇന്ത്യ എന്ന സന്ദേശം വിളമ്പി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ആ പ്രഭാഷണം ഏതാണ്ട് കഴിഞ്ഞത്, ആ സന്ദേശം കഴിഞ്ഞത്. രണ്ട് മണിക്കുള്ള വാർത്തയിൽ വളരെ അടിവരയിട്ടുകൊണ്ട് ഇംഗ്ലീഷ് ചാനലുകൾ പറയുകയുണ്ടായി, ചൈന മേക്ക് ഇൻ ഇന്ത്യ എന്ന ക്യാമ്പയിനെ കൗണ്ടർ ചെയ്യാൻ മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ചൈന എന്ന ക്യാമ്പയിൻ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന്. അതായത് വാണിജ്യ വ്യവസായങ്ങളിൽ ഏതാണ്ട് വികസിച്ച് കഴിഞ്ഞിരിക്കുന്ന ചൈനയ്ക്ക് വികസ്വര രാഷ്ട്രമെന്ന് ഇന്നും നമ്മൾ പറയുന്ന ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് മിനിറ്റുകൾക്കകം മെയ്ഡ് ഇൻ ചൈന എന്ന വാക്കിന് സ്ട്രെസ് കൊടുക്കാൻ ചൈന തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചൈനക്കാർ ഈ സ്പിരിറ്റ് മനസ്സിലാക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ മുന്നേറ്റം വളരെ വ്യക്തമായ രീതിയിൽ അറിയുന്നുണ്ട്. അതിൻ്റെ മുമ്പിലത്തെ ദിവസം മംഗൾയാനത്തിൽ, മംഗൾയാൻ ചൊവ്വയിലേക്കുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിൻ്റെ സക്സസിനെ ചൈന മുക്തകണ്ഠം പ്രശംസിക്കുകയുണ്ടായി എന്ന് മലയാള മനോരമയിൽ വായിച്ചു. ലോകത്തിലെ ഒരു രാഷ്ട്രത്തിൻ്റെയും ഒരു നേട്ടവും ചൈന പ്രശംസിക്കാറില്ല, അഭിനന്ദിക്കാറുമില്ല. പക്ഷേ ഇത് അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ ആഗസ്റ്റ് 15-ാം തീയതി പ്രഖ്യാപിച്ചത് ഒക്ടോബർ 2-ാം തീയതിക്ക് മുമ്പ് തന്നെ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടുവരുന്നത് എല്ലാവിധത്തിലും ലോക ജനത കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു, പ്രതികരിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. അത് കാര്യങ്ങൾ ചെയ്യേണ്ടവര് ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവര് ചെയ്യേണ്ടത് ചെയ്താൽ അത് കാണേണ്ടവരും കേൾക്കേണ്ടവരും പ്രതികരിക്കേണ്ടവരും പ്രതികരിക്കും എന്നുള്ളതിന് തെളിവാണ്. ഒക്ടോബർ 2 വരെ കാത്തിരിക്കാതെ നവരാത്രി എന്നുള്ള ആത്മീയ സന്ദേശവും ചേർത്ത് ദീനദയാൽ ഉപാധ്യായയുടെ ഏകാത്മ മാനവവാദവും കൂടി ചേർത്ത് കൃണ്വന്തോ വിശ്വമാര്യം എന്ന വേദസന്ദേശവും വിശ്വം ഭവത്യേകനീഡം, ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെ, പലതരത്തിലുള്ള പക്ഷികൾ വസിക്കുന്ന ഒരു പക്ഷിക്കൂട് പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് അവിടെ നിന്ന് മണിക്കൂറുകൾക്കകം എയർപോർട്ടിൽ പോയി. ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ന്യൂയോർക്കിൽ ഇറങ്ങിയിട്ടുണ്ടാവണം. ആ ന്യൂയോർക്കിൽ ഇറങ്ങുമ്പോൾ മറ്റ് മിക്കവാറും ഒരു രാഷ്ട്രത്തിന് ലഭിക്കാത്ത സ്വീകരണം പ്രസിഡന്റ് ഒബാമ നേരിട്ട് നൽകി രണ്ടു പ്രാവശ്യം കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു സുഹൃത്തിൻ്റെ തുല്യ നിലവാരമുള്ള സുഹൃത്തിൻ്റെ ലെവലിലേക്ക്, തുല്യ നിലവാരമുള്ള രാജ്യത്തിൻ്റെ ലെവലിലേക്ക് ഭാരതത്തെയും ഭാരതത്തിലെ പ്രധാനമന്ത്രിയെയും കാണാൻ പാകത്തിന് അമേരിക്കയുടെ മനസ്സ് മാറ്റിയെടുത്തു എങ്കിൽ ITC ചെയർമാൻ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിന് മുമ്പ് പറഞ്ഞു, ദൈവമാണ് ഭാരതത്തിൽ ഈ മാറ്റം വരുത്തിയത് എന്ന്, ദൈവമാണ് ഭാരതത്തിന് ഇപ്രകാരം ഒരു ഒരു നേതാവിനെ തന്നത് എന്ന്. അമേരിക്കയിൽ നിന്നൊരു വലിയ അമേരിക്കൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ് പറയുകയുണ്ടായി, ഒരു രാജ്യവും അഴിമതിയിൽ നിന്ന് മുക്തമല്ല, എല്ലാ സ്ഥലത്തും അഴിമതിയുണ്ട്, പക്ഷേ അഴിമതി ചെയ്യുന്നവർ ഭരണത്തിൻ്റെ മുകളിലിരിക്കുകയും അദ്ദേഹത്തിന് ചുറ്റും അഴിമതി ചെയ്യുന്നവർ മാത്രമായി തീരുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ഒരു കാരണവശാലും അഴിമതി ചെയ്യാത്തവൻ ഭരണത്തിൻ്റെ മുകളിലേ വരികയും അഴിമതി ചെയ്യുന്നവരെ അടുക്കാൻ പോലും അനുവദിക്കാതിരിക്കുന്നതുമായ ഒരു മാനസികാവസ്ഥയുള്ളത് ഭാരതത്തെ അഭിമാനപൂരിതമാക്കുന്നു എന്ന് ഹെഡ്ലൈൻസ് ടുഡേയിലെ രാഹുൽ എന്ന റെസ്പോണ്ടന്റ് പറഞ്ഞ പോലെ മാഡിസൺ സ്ക്വയറിൽ നാളെ നടക്കാൻ പോകുന്ന
വളരെ വലിയൊരു സമ്മേളനത്തിൽ ആ പ്രദേശത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും വിദ്യാർത്ഥികൾ പരീക്ഷയായിട്ടും പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചതിന്റെ ത്രില്ലിലാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പല യൂണിവേഴ്സിറ്റി പരീക്ഷകളും ന്യൂയോർക്കിൽ പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, ചിലത് പ്രീപോൺ ചെയ്തു. കാരണം വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് യൂണിവേഴ്സിറ്റി അധികൃതർക്ക് മനസ്സിലായതുകൊണ്ട്. ഏതായാലും ഞാൻ എല്ലാം കൂടി ചേർത്ത് പറഞ്ഞത് മേക്ക് ഇൻ ഇന്ത്യ എന്ന ആ ഉജ്ജ്വലമായ സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചും ഭാരതത്തിലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റെയും ഒരുമിച്ചുള്ള സഹകരണത്തോടുകൂടി ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവിപരീയസി നമ്മുടെ മാതൃഭൂമിയെ ഉജ്ജ്വലമായൊരു രാഷ്ട്രമാക്കി മാറ്റാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഭരണാധികാരികൾ വരും, ഭരണാധികാരികൾ പോകും, പക്ഷേ രാഷ്ട്രമെന്നും നിലനിൽക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് സ്മരിച്ചുകൊണ്ട് നന്മ ചെയ്യുന്ന എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ രാഷ്ട്രത്തെ ജഗദ്ഗുരു സ്ഥാനത്തേക്ക്, ലോകഗുരു സ്ഥാനത്തേക്ക് ഉയർത്താൻ പരിശ്രമിക്കാം. പ്രണാമം, നമസ്കാരം.